മണ്ഡല മകരവിളക്ക് പൂജയ്ക്കായി ശബരിമല ക്ഷേത്രനട തുറന്നു. തന്ത്രി കണ്ഠരി മഹേശ്വരി മോഹനരുടെ സാന്നിധ്യത്തിൽ മേൽശാന്തി കെ ജയരാമൻ നമ്പൂതിരി നട തുറന്ന് ദീപം തെളിയിച്ചതോടെയാണ് രണ്ടര മാസക്കാലം നിന്നു നിൽക്കുന്ന തീർത്ഥാടനത്തിന് തുടക്കമായത്. ആഴിയിൽ അഗ്നി തെളിയിച്ച ശേഷം പുതിയ മേൽശാന്തിമാരുടെ സ്ഥാനമേൽക്കൽ ചടങ്ങും നടന്നു. ഇന്ന് രാത്രി 10 മണിക്ക് ഹരിവരാസനം പാടി നട അടയ്ക്കും. സന്നിധാനത്ത് നിന്ന് എം ജി പ്രതീഷ് തത്സമയം ചേരുന്നു. പ്രതീഷ്, പറയൂ, എന്തൊക്കെയാണ് ശബരിമലയിൽ നിന്നുള്ള വിശേഷങ്ങൾ? എസ് കെ എൻ, രണ്ടര മാസം നീണ്ടു നിൽക്കുന്ന മണ്ഡല മകരവിളക്ക് തീർത്ഥാടനത്തിനാണ് തുടക്കമായിരിക്കുന്നത്. 5 മണിയോടുകൂടി തന്നെ ശബരിമല നട തുറന്നു. ക്ഷേത്ര തന്ത്രി കണ്ഠര് മോഹനരുടെ നേതൃത്വത്തിലാണ് നട തുറന്നത്. ക്ഷേത്ര മേൽശാന്തിയായി പുതുതായി തിരഞ്ഞെടുത്ത പി എൻ മഹേഷും പി ജി മുരളിയും മേൽശാന്തിയായി ചുമതലയേറ്റു. ഇരുമുടിക്കെട്ടുകളുമായി പുതിയ രണ്ടു മേൽശാന്തിമാരും 18-ാം പടി ചവിട്ടി. പിന്നീട് തന്ത്രിയുടെ നേതൃത്വത്തിൽ നട തുറന്ന് ദീപം തെളിയിച്ചു. പിന്നീട് അവിടെ നിന്ന് ആഴിയിൽ അഗ്നി പകർന്നു. അതിനുശേഷമാണ് സ്ഥാനാരോഹണ ചടങ്ങുകൾ നടന്നത്. മന്ത്രജപങ്ങൾ ക്ഷേത്ര തന്ത്രി മേൽശാന്തിമാർക്ക് ചൊല്ലിക്കൊടുത്തു. അങ്ങനെയാണ് ഈ സ്ഥാനമേൽക്കൽ ചടങ്ങ് പൂർത്തിയായത്. ഇന്ന് ശബരിമലയിലും മാളികപ്പുറത്തും പ്രത്യേക ചടങ്ങുകളില്ല. മേൽശാന്തിമാരുടെ സ്ഥാനമേൽക്കൽ ചടങ്ങുകളും മറ്റ് പൂജകളും മാത്രമാണ് ഉണ്ടായിരുന്നത്. വലിയ തരത്തിലുള്ള ഭക്തജന തിരക്കാണ് ശബരിമലയിൽ ആദ്യ ദിനമായി ഇന്ന് അനുഭവപ്പെട്ടത്. 24,000 പേരാണ് വെർച്വൽ ക്യൂ വഴി ബുക്ക് ചെയ്തത്. കൂടുതൽ തീർത്ഥാടകർ വരും ദിവസങ്ങളിലേക്ക് ശബരിമലയിലേക്ക് എത്തുമെന്നാണ് പോലീസും ദേവസ്വം ബോർഡും അറിയിക്കുന്നത്. നാളെയോടുകൂടി തന്നെ തീർത്ഥാടകരുടെ എണ്ണത്തിൽ വലിയ വർധനവ് ഉണ്ടാകാനുള്ളൊരു സാധ്യതയുണ്ട്. കാരണം നമുക്ക് ദൃശ്യങ്ങളിൽ കാണുന്നത് ഈ വൈകിയവേളയിലും നിരവധി തീർത്ഥാടകർ അയ്യപ്പ ദർശനത്തിനായി നടപ്പന്തലടക്കം കാത്തു നിൽക്കുന്ന കാഴ്ചകളാണ് നമുക്ക് ദൃശ്യങ്ങളിൽ കാണുന്നത്. ഈ ശബരിമല സന്നിധിയിലേക്ക് എത്തുന്ന തീർത്ഥാടകർക്ക് സുരക്ഷിതമായും സുഗമമായും അയ്യപ്പ ദർശനം സാധ്യമാക്കുന്നതിന് എല്ലാ ക്രമീകരണങ്ങളും ശബരിമലയിൽ ഒരുക്കിയിട്ടുണ്ട്. പോലീസിന്റെയും ആരോഗ്യവകുപ്പിന്റെയും വിവിധ സേനകളുടെയും ഒക്കെ തന്നെ പ്രവർത്തനങ്ങൾ അവരുടെ പ്രവർത്തനങ്ങളിലൂടെയുള്ള എല്ലാ കാര്യങ്ങളും സജ്ജമായിട്ടുണ്ട്. ഒപ്പം ഈ ശബരിമലയിലേക്ക് എത്തുന്ന തീർത്ഥാടകർക്ക് മതിയായ വാഹന സൗകര്യം ഏർപ്പെടുത്തിയിട്ടുണ്ട്. കൂടുതൽ കെ എസ് ആർ ടി സി ബസ്സുകൾ നിലയ്ക്കലിൽ നിന്ന് പമ്പയിലേക്ക് സർവീസ് നടത്തുന്നുണ്ട്. അത്തരത്തിൽ എല്ലാ ഒരുക്കങ്ങളും പൂർണ്ണമായും സജ്ജമായിട്ടുണ്ട്. കൂടുതൽ പോലീസുകാരെ സുരക്ഷയ്ക്ക് വിനിയോഗിച്ചിട്ടുണ്ട്. അത്തരത്തിൽ കൂടുതൽ തീർത്ഥാടകർ ശബരിമലയിലേക്ക് എത്തുന്ന വിധമുള്ള ക്രമീകരണങ്ങളാണ് ശബരിമലയിൽ ഒരുക്കിയിരിക്കുന്നത്. ഒപ്പം പമ്പയിലും നിലയ്ക്കലും മറ്റ് ഇടത്താവളങ്ങളിലെല്ലാം എല്ലാ സുരക്ഷയും ക്രമീകരണങ്ങളും ഒരുക്കിയിട്ടുണ്ടെന്നും ദേവസ്വം ബോർഡ് അറിയിച്ചിട്ടുണ്ട്. എസ് കെ ഓക്കെ എം ജി പ്രതീഷാണ് സന്നിധാനത്ത് നിന്ന് നമുക്കൊപ്പം ചേർന്നത്.